السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، عفنا انظرنا أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبارايا الله عند فضلك رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ഷറഫുണ്ട്. നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബയാറു സ്വലാത്തിൽ എത്തിയ സ്ഥിരമായിട്ട് വരുന്നവരടക്കം കടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകളുമായി അഹൽ സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ നീക്കിത്തരണ അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണ അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷെയ്ഖുന താജുൽ അലമ ഷറഫുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും നിന്റെ സ്വാലഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. ഇന്ത്യ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ ഫതഹ നൽകണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. സമാധാനവും സന്തോഷവും നൽകണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മാസം തോറും
ഈ മഹത്തായ നഗരിയിൽ ബായാർ സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ ആത്മീയ മജ്ലിസ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ഈ മഹത്തായ മജ്ലിസ് ഇന്ന് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കർണാടകയിൽ പ്രത്യേകിച്ച് ഇന്നലെ സംഭവിച്ച അനിഷ്ട കാര്യങ്ങൾ അടക്കം കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹത്തായ സ്വലാത്തിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയാതെ സങ്കടമറിയിച്ചുകൊണ്ട് ഒരു നിലക്കും എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വർഷങ്ങളായി ഞങ്ങൾ ബായാർ സ്വലാത്ത് മുടക്കാത്ത ആളുകളാണ്. ഞങ്ങൾക്ക് അങ്ങേയറ്റം വിഷമമുണ്ട്, പ്രത്യേകം ദ്വാരക്കണം എന്ന് അറിയിച്ച ഒരുപാട് നമ്മുടെ സ്നേഹികൾ. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ മഹത്തായ മജ്ലിസ് ഇന്ന് ഇവിടെ നടക്കുമ്പോൾ ജാമിഅ സഅദിയ എന്ന മഹത്തായ അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമായ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ മഹാസമ്മേളനം ഈ വരുന്ന ഡിസംബർ മാസം 27, 28, 29 തീയതികളിൽ നടക്കുമ്പോൾ ആ മഹത്തായ സമ്മേളനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുകൂടിയാണ് നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ഇപ്പോൾ ഉള്ളത്. ആ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെയൊക്കെ സാന്നിധ്യവും സമ്മേളനങ്ങളിൽ ഉണ്ടാകണമെന്ന് ആമുഖമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. വളരെ വിഷമകരമായ അവസ്ഥയിലാണ് ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്മാരും ഇപ്പോൾ ഉള്ളത്. പൗരത്വ ഭേദഗതി ബില്ലുമായി അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യത്ത് അരങ്ങേറുമ്പോൾ ഈ മഹത്തായ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഖണ്ഡതയും സഹവർത്തിത്വവും സൗഹാർദ്ദവും മതമൈത്രിയും എല്ലാം ആഗ്രഹിക്കുന്ന ഓരോ പൗരൻ്റെയും വികാരമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭരണകൂടം ആവശ്യമായ നിലക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരന്മാർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരത്തിലേക്ക് കാര്യങ്ങൾ നീക്കണമെന്നാണ് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഐക്യവും നിലനിർത്തിത്തരട്ടെ. പ്രയാസകരമായ അവസ്ഥകളിൽ നിന്ന് ഈ രാജ്യത്തിനെ അല്ലാഹു കാത്ത് സലാമത്താക്കുമാറാകട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാര കേന്ദ്രങ്ങളാണ്. ഈ പ്രയാസകരമായ അവസ്ഥ ഉണ്ടായിട്ടും ഇന്നത്തെ ഈ മജ്ലിസിൽ തമിഴ്നാട് ഉൾപ്പെടെ വിദേശ നാടുകളിൽ നിന്നടക്കം ഇന്ന് മജ്ലിസിൽ സംഗമിക്കാൻ എത്തിയ ആളുകളുണ്ട്. നമ്മുടെ ബഹ്റൈനിലെ മദനി ഉസ്താദ് അഹ്ലു സുന്നക്ക് ദീർഘകാലം ബഹ്റൈനിയിൽ സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട മദനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഷെയ്ഖ് ഈസ നമ്മുടെ ഈ മഹത്തായ സദസ്സിലുണ്ട്. അല്ലാഹു അവർക്ക് ഷെയ്ഖ് ഹസ അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട പള്ളങ്കോട് മദനിയും അങ്ങനെ തുടങ്ങി സയ്യിദന്മാരും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജാഫർ അസ്ഹരി കയ്പമംഗലം മണിക്കൂറുകളോളം നീണ്ട വളരെ സാരസമ്പൂർണമായ ഈ സദസ്സിന് ആവശ്യമായ
മദഹിന്റെ മഹബത്തിന്റെ നസീഹത്തുകൾ ഇവിടെ നൽകി. അതുപോലെ ഹംസ മിസ്ബാഹിയും ഇവിടെ സംസാരിച്ചു. അങ്ങനെ തുടങ്ങി ധാരാളം ബി എസ് അബ്ദുൾ കുഞ്ഞി ഫൈദി ഉസ്താദ്, മഞ്ഞനാട് ഉസ്താദിന്റെ മകൻ വളമണ്ടൂർ ഉസ്താദ്, ഉമർ തഖാഫി കർണൂരടക്കം ധാരാളം പേര് പറയാത്ത നമ്മുടെ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഇവിടെ ഉണ്ട്. അള്ളാഹു നമുക്കും അവർക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. റഹ്മാനെ വാക്ക് ചുരുക്കുന്നു. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ ഹുബ്ബിനാൽ അഷ്കനാൽ കൽബ് നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമ്യങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ ഒരു സയ്യിദന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്കന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, അവിടത്തേക്ക് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? ആലിമീങ്ങളെ സയ്യിദന്മാരെ ഇകഴ്ത്തുന്നതെല്ലാം നമ്മുടെ ആക്കിബത്തിനെ ബാധിക്കുന്ന മാരകമായ ദുരന്തങ്ങളാണെന്ന് മനസ്സിലാക്കി അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പാൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമായ സമയമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമാണ്. അത്തരം തിന്മകളിൽ നിന്ന് മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ഒരു തീവ്രവാദത്തിലും ഭീകരവാദത്തിലും ഒരു വർഗീയതയിലും നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ വഹാബി നവീന ആശയങ്ങളിലും അകപ്പെടാതെ ചെറിയ കാല ആയുസ് പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നീ ഞങ്ങൾക്ക് ഖബൂൽ നൽകണം റഹ്മാനെ, ഇസ്സത്ത് നൽകണം റഹ്മാനെ. നമ്മുടെ ചൊക്ലിയിലുള്ള ബഹ്റൈനിലെ സുലൈമാൻ ഹാജി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഇന്നത്തെ ഈ പ്രത്യേകമായ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ അവസ്ഥയിലായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വലിയ ജനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തി. അപ്പോൾ എല്ലാവർക്കും സുഗമമായ നിലക്ക് യാത്ര തിരിച്ചു പോകാൻ തിരിച്ച് മടക്ക യാത്ര ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി ഇന്ന് ഇൻഷാല്ലാ ഈ മഹത്തായ സ്വലാത്ത് വളരെ പെട്ടെന്ന് ഇൻഷാല്ലാ അവസാനിപ്പിക്കും. അവിടെ അടുത്ത ബായാറ സ്വലാത്ത് ജനുവരി 2020 ജനുവരി മാസം എൻ്റെ നാട്ടിലെ 10,000 പങ്കെടുക്കുന്ന സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ഈ വരുന്ന ജനുവരി 6 തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്. അടുത്ത ബായാറ സ്വലാത്ത് 2020 ജനുവരി 17 അടുത്ത ബായാറ സ്വലാത്ത് ജനുവരി 17 ബായാറ സ്വലാത്ത്. ഈ മഹത്തായ പരിപാടിയിൽ ലൈവായി നമ്മോടൊപ്പം വിദേശ നാടുകളിൽ ഉൾപ്പെടെയുള്ള പ്രവാസികളായ ധാരാളം നമ്മുടെ സ്നേഹികളുണ്ട്. നമ്മുടെ വെളിയങ്കോട് ഉമർ ഹാജി റിയാദിലുള്ള അങ്ങനെ തുടങ്ങി ലത്തീഫ് ഹാജി ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പ്രത്യേകമായി ഇന്ത്യ മഹാരാജ്യത്ത് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമകരമായ പ്രയാസകരമായ അവസ്ഥകൾക്ക് പരിഹാരം ലഭ്യമാകാൻ ഒരു സന്തോഷകരമായ സമാധാനമുള്ള സാഹചര്യം ഉണ്ടാകാൻ നിയ്യത്ത് ചെയ്ത് എല്ലാ ഓരോ വ്യക്തികളും
ഇതിനൊരു സമാധാനമുണ്ടാകുന്നത് വരെ, ഒരു ഫത്ഹ ഉണ്ടാകുന്നത് വരെ എല്ലാവരും രാത്രിയിലോ പകലിലോ ഒരു യാസീൻ, ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ എന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖുർആന്റെ ഹാർട്ടാണ്, ഹൃദയമാണ് യാസീൻ സൂറത്തെന്നാണ് അവിടുന്ന് പരിചയപ്പെടുത്തിയത്. അത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വലിയ അത്ഭുതകരമായ സൂറത്താണ് സൂറത്തു യാസീൻ. ആ മഹത്തായ യാസീൻ സൂറത്ത് എല്ലാവരും ദിവസം ഒരു പ്രാവശ്യം പറയുക, ഓതുകയും 40 നാരിയ സ്വലാത്ത് അതോടുകൂടെ ചേർത്ത് പറയുകയും, അത് രാത്രി ചെയ്യാൻ പറ്റുന്നവർ ഒരു യാസീനും നാരിയ സ്വലാത്തും രാത്രി പറയാം, പകല് ചെയ്യാൻ പറ്റുന്നവർ ഒരു യാസീനും നാരിയ സ്വലാത്തും പകല്, ഏതായാലും ദിവസം ഒരു യാസീനും 40 നാരിയ സ്വലാത്തും എന്ന കണക്കിന് ഒരു സമാധാനകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് വരുന്നതുവരെ എല്ലാവരും അത് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് ഒരു വസീയത്തായി ഓർമ്മപ്പെടുത്തി അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. അള്ളാഹു സന്തോഷവും സമാധാനവും ഐക്യവും നിലനിർത്തി, വലിയ ഫത്ഹ്, രാജ്യത്ത് വലിയ സന്തോഷം സമാധാനം അള്ളാഹു നിലനിർത്തി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 القديم الكريم الرحيم الذي لا اله الا هو الحي القيوم جددوا ايمانكم ونوروا قلوبكم بقوله لا اله الا الله 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 لا
لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗാക്കണം അല്ലാഹ് ഇന്ത്യ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും സലാമത്ത് നൽകി ഞങ്ങളെ രാജ്യത്ത് സന്തോഷവും സമാധാനവും ഐക്യവും നിലനിർത്തി തരണം റഹ്മാനേ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ സ്ഥിരമായി വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് വരാൻ കഴിയാൾപ്പെടെ അവരെ കൂടെയുള്ള ശരീക്കുൾപ്പെടെ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ അല്ലാഹു സന്തോഷം നൽകട്ടെ പിരിഞ്ഞു പോകുന്ന സമയം ഇത്രയും വലിയ നിലക്ക് വാഹനങ്ങളും ബസ്സുകളും കാറുകളും മറ്റു വാഹനങ്ങളുമായി റോഡിൻ്റെ ഇരു സൈഡുകളും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഈ ഗ്രൗണ്ടിൽ നഗരി മുഴുവനും ഇതിൻ്റെ അപ്പുറത്തുള്ള ഒഴിഞ്ഞ പറമ്പുകളൊക്കെ വാഹനം പാർക്ക് ചെയ്തിട്ടുള്ള അവസ്ഥയിലാണ് എല്ലാവരും കൂടെ ഒന്നിച്ച് പിരിഞ്ഞു പോകുന്ന സമയം വാഹനം എടുത്താൽ റോഡ് ബ്ലോക്ക് ആയി പോകും എല്ലാവരും സ്വയം നിയന്ത്രിക്കുകയും വളണ്ടിയർമാരോട് സഹകരിക്കുകയും ഈ മജ്ലിസിന്റെ ആദരവ് കാത്തു സൂക്ഷിച്ച് പ്രയാസകരമായ നമ്മുടെ മജ്ലിസിന് വിഷമകരമായ ഒരു അവസ്ഥയും ഒരാളിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിന് പ്രയാസകരമാകുന്ന ഒരു അവസ്ഥയും ഒരാളിൽ നിന്നും ഉണ്ടാകാതെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടെ പിരിഞ്ഞു പോകുന്ന സമയം പോകാൻ ശ്രമിക്കുകയും എപ്പോഴും ശക്തമായി പറയാറുള്ളതുപോലെ ആണും പെണ്ണും ഇടകരുതെന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത ശരീഅത്ത് അനുവദിക്കാത്ത ഒരു സാഹചര്യവും നമ്മുടെ മജ്ലിസിൽ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ദുരുദ്ദേശത്തോടെ അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക് ഒരാളും ഇങ്ങോട്ട് വരേണ്ടതില്ല സഹോദരിമാർ പൂർണ്ണമായ
ഇസ്ലാമിക അഹ്കാമുകൾ പാലിച്ച് ഹിജാബിലായിക്കൊണ്ടല്ലാതെ ഒരു പെണ്ണും ഇങ്ങോട്ട് വരരുത്. എപ്പോഴും ശക്തമായി നാം പറയാറുണ്ട്, ബായാറ് സലാത്തിന് വരുന്നത് കാരണം നിങ്ങൾക്ക് നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ഒരാളെയും നാം ബായാറ് സലാത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അത് ആവർത്തിക്കുകയാണ്. എല്ലാവരും കാര്യങ്ങളൊക്കെ ഗൗരവത്തോടെ ശ്രദ്ധിച്ച് ഈ മജ്ലിസിന്റെ ആദരവ് കാത്തു സൂക്ഷിച്ച് സ്ത്രീകൾക്ക് ഇതിന്റെ ഡബിൾ ഡബിൾ ഡബിളായി പത്തിരട്ടിയിലപ്പുറമായി ഈ നഗരിയുടെ സ്ത്രീകൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ ആ ഹിജാബിന് പുറകിലായി സഹോദരിമാർ ഉണ്ട്. അതുകൊണ്ട് ഒരൊറ്റ പെണ്ണും ഇങ്ങോട്ട് ആ ഹിജാബ് മറികടന്നുകൊണ്ട് ഇങ്ങോട്ട് പുരുഷന്മാരുടെ ഭാഗത്തേക്ക് വരരുത് എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഒരുപാട് ആളുകൾ പ്രത്യേകം പ്രത്യേകം ദ്വാരക്കാൻ നമ്മുടെ രാജ്യം നേരിടുന്ന വിഷമത്തിൽ നിന്നൊക്കെ സമാധാനം ലഭ്യമാകാൻ ഉൾപ്പെടെ എല്ലാവരും ആ നിലക്കാണ് ഇന്നത്തെ ഈ മജ്ലിസിനെ കാണുന്നത്. അല്ലാഹു കബൂൽ നൽകട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ, അല്ലാഹു സമാധാനം നൽകട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മളെ സിദ്ദീഖ് സഖാഫി, സൂര്യ സഖാഫി, ജബ്ബാർ സഖാഫി, അങ്ങനെ എല്ലാവരും സുന്നി ഫൈദി ഉൾപ്പെടെ ഒരുപാട് സ്ഥിരമായി നമ്മുടെ മജ്ലിസിലേക്ക് വരുന്ന ആളുകൾ അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ പെരുമണ്ണ തങ്ങളും താത്തൂര് തങ്ങളും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام عظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى سيدنا ابراهيم شيخ غوث العظم جيلاني قدس الله سره العزيز اودت ان اسمنكയും കൂടി ചെയ്യുന്ന ഈ മഹനീയ ബായാർ സലാത്തിന്റെ പവിത്ര മതിൽ നിന്റെ സ്വാലഹീങ്ങളെ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം. പുറത്തു നടങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമായ നിലക്കിടമായി വരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ ഈ മജ്ലിസിലെത്തിയ ദ്വാരക്കാൻ ഏൽപ്പിച്ച കടപ്പെട്ട നീ പരീക്ഷിച്ച രോഗികളടക്കം അവരെ ബന്ധുക്കളടക്കം അല്ലാ നീ ശിഫ നൽകണം റഹ്മാനെ, ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, പൂർണമായ സലാമത്ത് നൽകണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം തീർച്ച സുഖപ്പെടുത്തണം റഹ്മാൻ, ജന്മനാ സംസാരിക്കാത്തവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ വൈകല്യം സംഭവിച്ചവരടക്കം സ്ട്രോക്ക് ബാധിച്ച് നടക്കാനുള്ളവരടക്കം ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മത്തക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്, ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തിൽ അവസ്ഥയിലും നീ ഞങ്ങളകപ്പെടുത്തല്ല അല്ലാഹ്, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാഹ്, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ, കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ മാനസികമായി വിഷമിക്കുന്ന പെൺകുട്ടികൾ എത്രയാണ് ആൺകുട്ടികൾ എത്രയാണ്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ,
ജോലിയില്ലാതെ ഗൾഫിലും ഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതം സ്നേഹത്തിലും സ്വന്തം നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുൽ എന്ന് ചോദിക്കുമ്പോൾ അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون